मीटिंग खेल लेंगे देरी। സ്വർണക്കടത്തിനേക്കാൾ ഗൗരവമാണ് അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആളുകളുടെ ഒരു ഡീറ്റെയിൽസ്. അതിൽ രാഷ്ട്രീയ ബന്ധമാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. ഇതിനൊക്കെ ഭരണകക്ഷിയുടെ ഇപ്പോൾ യുവജന വിഭാഗവും മറ്റുമൊക്കെയാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈബർ ഇടങ്ങളിലൊക്കെ വലിയ പോര് നടത്തുന്ന കഥാപാത്രങ്ങൾ അത് അവരുടെയൊക്കെ വലിയ പിന്തുണയോടുകൂടി ഇവർക്ക് ഒരു കവചം തന്നെ ഒരുക്കി നടത്തുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പോഴത്തെ സ്വർണ്ണക്കടത്ത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാ തലത്തിലും പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് അതിന് രാഷ്ട്രീയമായ പ്രൊട്ടക്ഷൻ കൊടുത്ത് ഒരു കവചം തീർത്ത് മാത്രമല്ല സൈബറിടങ്ങളിലൊക്കെ അവർക്ക് വേണ്ട പ്രചരണം കൊടുത്ത് എല്ലാ സംഗതികളും ഇപ്പോൾ പണം ഉണ്ടാക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഇടതുപക്ഷ ഭരണകക്ഷിയുടെ പിന്തുണ കിട്ടുന്നു എന്നാണ് ഇപ്പോൾ ഈ കരിപ്പൂർ സ്വർണ്ണക്കടത്തും അതിനെ തുടർന്നുള്ള സംഭവവികാസങ്ങളെ തുടർന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു കാര്യം. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സംശയവും അതുപോലെ തന്നെ ആരോപണങ്ങളും ഒക്കെ ഈ സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ വീണ്ടും ഒരു സംഭവം ഭരണകക്ഷി ഇടപെട്ട് അത് നേരിട്ട് അവരുടെ നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകന്മാരും ഒക്കെ ഇൻവോൾവ് ആകുകയാണ്. ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇന്നിപ്പോൾ പുറത്തു വന്ന വാർത്ത ടി പി കേസിലെ കൊടിസുനിയും ഷാഫിയും നയിക്കുന്ന ടീമാണ് ഇത് എന്നാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ കേരള പോലീസിൻ്റെ മറ്റു മറ്റ അന്വേഷണം എത്രത്തോളം മുന്നോട്ട് പോകും? അതാണ് ഇത് ജനങ്ങൾക്ക് വളരെ വലിയ ആശങ്കയും സംശയവും ഉണ്ടാക്കുന്ന സംഭവവികാസങ്ങളാണ് ഇപ്പം ഉണ്ടായിരിക്കുന്നത്. ഒരേ ആളുകളാണ് എല്ലാത്തിലും വരുന്നത്. ഇപ്പോൾ നയതന്ത്ര ചാനലിലൂടെ സ്വർണം കൊണ്ടുവന്നവർ ഇതിലുണ്ട്, അവരുടെ ബന്ധപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ടി പി കേസിലെ പ്രതികളുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ട്. അപ്പോൾ ഇത് പണം ഉണ്ടാക്കാൻ സ്വർണം കൊണ്ടുവരികയും ആ പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ഈ മാതിരിയുള്ള ക്രിമിനൽ കുറ്റങ്ങൾക്കും ഒക്കെ നിർലോഭം ഉപയോഗിക്കുകയും ഇപ്പോൾ പുറത്തു വന്ന വയസ്സിലൊക്കെ അതിന് വേണ്ട പ്രൊട്ടക്ഷൻ കിട്ടണമെന്ന് എന്നുണ്ടെങ്കിൽ ഇന്ന ആളുകൾക്കൊക്കെ കൊടുക്കണം എന്ന് വരെ പറയുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എന്തോ എവിടെ പന്തികളുണ്ട്, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ കേസുകളിൽ ഇൻവോൾവ് ചെയ്ത് വന്നിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നേരത്തെ ക്രിമിനൽ കേസുകളിൽപ്പെട്ട പ്രതികൾ, അതാണ് ഈ പറഞ്ഞ പേരുകളൊക്കെ, അവരുടെ പേരുകളൊക്കെ ഉണ്ട്. നേരത്തെ നയതന്ത്ര ചാനലിലൂടെ സ്വർണം കൊണ്ടുവന്ന കേസുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ ഇതൊരു പ്ലാൻഡ് എഫർട്ടാണ്, പ്ലാൻഡ് ആയിട്ടുള്ള ഒരു എഫർട്ടാണ്, ഒരു സ്രോതസ്സാണ്, പണം ഉണ്ടാക്കാനുള്ള, പണം ഉണ്ടാക്കി ക്രിമിനൽ ആക്ടിവിറ്റിക്കും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാനുള്ള ഒരു അക്ഷയപാത്രം. നിർലോഭം യാതൊരു തടസ്സവും ഇല്ലാതെ കാലങ്ങളായി നടന്നു വരുന്ന ഒരു ഏർപ്പാടാണിത്. അവിടെയും ഇവിടെയൊക്കെ പിടിക്കപ്പെടുമ്പോൾ കുറച്ച് വർത്തമാനം പറയുന്നു എന്നല്ലാതെ പിന്നെ ഇത് തുടരുകയാണ്. അപ്പോൾ ഈ ഇത്ര പ്രമാദമായ കേസിൽപ്പെട്ടവരാണ് ഇവരൊക്കെ. ഈ നിലവിൽ കസ്റ്റംസ് കൂടാതെ കേരള പോലീസിൻ്റെ അന്വേഷണം മാത്രമാണുള്ളത്. ഈ പറയുന്ന പ്രതികളിലേക്കാണ് ഈ അന്വേഷണം എത്തുന്നതെങ്കിൽ കേരള പോലീസിൻ്റെ അന്വേഷണം എത്രത്തോളം മുന്നോട്ട് പോകും? പ്രതിപക്ഷം അതിനകത്തൊരു ആവശ്യം ഉന്നയിക്കുന്നത് അല്ല. പ്രതിപക്ഷം ഈ വിഷയം ചർച്ച ചെയ്യുകയും ഞങ്ങൾ ജനകീയ പ്രക്ഷോഭങ്ങൾ ഈ വിഷയത്തിൽ ജനകീയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ആരംഭിക്കുകയും ചെയ്യും. സംശയമൊന്നും വേണ്ട. കാരണം എന്താ വെച്ചാൽ സംസ്ഥാനത്തെ മൊത്തം ക്രിമിനൽ വൽക്കരിക്കാനും കുറ്റകൃത്യങ്ങൾ പെരുകാനും ഒക്കെ ഇടയാക്കുന്ന ഒരുപാട് സംഭവവികാസങ്ങളാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ചിലതാണ് ഈ കുഴൽപ്പണം, ഇപ്പോൾ കുടകര കുഴൽപ്പണം ഉണ്ടായില്ലേ, അതേപോലെ തന്നെ കുഴൽപ്പണ കേസുണ്ടായില്ലേ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്, അതിനുശേഷം ഇപ്പോൾ ഇതും വന്നു, സ്വർണം തട്ടിയെടുക്കലും സ്വർണ്ണക്കടത്തും നിർലോ നടന്നുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ പ്രതിപക്ഷം ഈ വിഷയത്തിൽ ശബ്ദം ഉയർത്തും. കേരള പോലീസൊക്കെ രാഷ്ട്രീയ നിയന്ത്രണത്തിൽ ആണ് കാര്യങ്ങൾ നടക്കുന്നില്ല എന്നാണ് വരുന്നത് എങ്കിൽ ഞങ്ങൾ എന്ത് വേണം എന്നാലോചിക്കും.
ഈ അർജുന അയ്യങ്കിക്കെതിരെ ഇതുവരെ കേരള പോലീസ് കേസെടുത്തിട്ടേയില്ല. ഇപ്പം കസ്റ്റംസിൻ്റെ കേസ് മാത്രമാണ് നിലവിലുള്ളത്. ഇപ്പം ഈ രാഷ്ട്രീയ വിഷയങ്ങളും ബന്ധങ്ങളൊക്കെ പറയുമ്പം കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിട്ടില്ല. ഇല്ല, അവർക്കൊന്നും പേടിയില്ലല്ലോ. നേരത്തെ പ്രമാദമായ കേസുകളിൽപ്പെട്ട പ്രമാദമായ കേസുകൾ നയതന്ത്ര ചാനലിലൂടെ സ്വർണം കൊണ്ടുവരുന്ന കേസ്, അതുപോലെ തന്നെ ടി പി ചന്ദ്രശേഖരൻ വധം ഉൾപ്പെടെയുള്ള പ്രമാദമായ കേസ്, അതുപോലെ നിരവധി സ്വർണ്ണക്കടത്തുകൾ ഒക്കെപ്പെട്ട ആളുകൾക്കൊരു പേടിയില്ലല്ലോ. നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് അവർ പറയുന്നുമുണ്ട്. അതുകൊണ്ട് ഒരായങ്കയും ഇവിടെ ശിക്ഷിക്കാൻ പോകുന്നില്ല. അതാരെക്കാളും കൂടുതൽ അവർക്കറിയാം. കണ്ണിൽ പൊടിയിടുന്ന കുറച്ച് അന്വേഷണം നടക്കും, അവസാനം എല്ലാം പൊടി തട്ടിക്കളയും എന്നുള്ളത് ഈ പ്രതികൾക്ക് മറ്റാരെക്കാളും കൂടുതൽ അറിയാം. അതിനുവേണ്ടിയുള്ള ഒരു അറേഞ്ച്മെൻറ്റും കൂടി ഈ ആക്ടിവിറ്റിയുടെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് അവരുടെ വോയിസ് തന്നെ വന്നിരിക്കുന്നത്. അതെ, പാർട്ടിയും പങ്കു പറ്റുന്നു എന്നുള്ളതാണ് ഗൗരവം. അതെ, അതിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. എന്നെ നിജസ്ഥിതി അന്വേഷിക്കട്ടെ, ശരിയാണെങ്കിൽ വളരെ ഗൗരവമുള്ള കാര്യം. അതേസമയത്ത് ഡി വി എഫ് ഇ പ്രൊട്ടക്ഷൻ സംഘത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രൊട്ടക്ഷൻ സംഘമാണ് സ്വിച്ച് ഓഫ് ചെയ്തു, പൊതുപരിപാടിക്ക് സ്വിച്ച് ഓഫ് ചെയ്തു എന്ന് പറയുന്നു. അപ്പം അതൊരു നാടകമാണോ അല്ലെങ്കിൽ അത് തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണോ, എന്താണ് കാര്യം? ഈ പോലീസിനൊക്കെ ഡി വി എഫ് ഐയുടെ പ്രതിഷേധം അല്ല ഞാൻ പറയുന്നത്, പോലീസിനും അതുപോലെ തന്നെ ഭരണകക്ഷിയുടെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നു എന്നുള്ളത് ഇനിയിപ്പോൾ ഒരു സംശയിക്കേണ്ട കാര്യമല്ല. സംശയരഹിതമായി തെളിയുന്നതാണ് ഈ പുതിയ സംഭവവികാസം. എന്തിനാണ് സംശയിക്കേണ്ട കാര്യം? അവർ ഉൾപ്പെട്ട ആളുകളുടെ പശ്ചാത്തലം, സൈബറിടങ്ങളിലൊക്കെ അവർ പ്രത്യക്ഷപ്പെടുന്ന മുൻകാല സംഭവവികാസങ്ങൾ, അവരുടെ മുൻകാല ചരിത്രം, അതുപോലെ അവരുടെ ആക്ടിവിറ്റീസും ഒക്കെ നോക്കുന്ന ആർക്കും മനസ്സിലാവും ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഒരു കവർ രാഷ്ട്രീയ പ്രൊട്ടക്ഷൻ തന്നെയാണ്. രാഷ്ട്രീയമായ ഒരു പ്രൊട്ടക്ഷൻ ഇവർക്ക് ഉള്ളത് കൊണ്ടാണ്, അതാണ് അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളാണല്ലോ പലരും ഇപ്പോൾ പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി രാഷ്ട്രീയമായ സഹായം ഉണ്ട്, അവരെന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഇതിനെ സംബന്ധിച്ച് സംശയമൊന്നും വേണ്ട. ഈ മുസ്ലിം ലീഗുകാർക്കാണ് സ്വർണ്ണക്കടത്തുമായിട്ടുള്ള ബന്ധമെന്നുള്ള ഒരു പ്രത്യാരോപണമാണ് ഇപ്പോൾ സി പി എം ഉന്നയിക്കുന്നത്, അതിനെന്താണ് മറുപടി? അതിപ്പോൾ ഏസാദായിട്ടുണ്ട്. കാരണം കുറച്ചു കാലം അവർ കൊണ്ടുവരുന്ന സാധനമായിരുന്നു അത്, പക്ഷെ ഇപ്പോൾ നിരന്തരം പിടിക്കപ്പെടുന്നതൊക്കെ ഇവരാവുമ്പോൾ, ഇടതുപക്ഷക്കാരാവുമ്പോൾ അതിനിപ്പോൾ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടു. കാരണം ഇതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ നിരന്തരം പിടിക്കപ്പെടുന്നതും ഒക്കെ ഇടതുപക്ഷക്കാരാണ്. ലീഗുകാർ വരുമ്പോൾ നമുക്കത് ചർച്ച ചെയ്യാം, പക്ഷെ ഇപ്പം ലീഗുകാർ വന്ന സംഭവവികാസങ്ങളൊന്നുമില്ലല്ലോ. ലീഗിൻ്റെ നേതൃയോഗം ഇനിയിപ്പം എന്നാൽ അടുത്ത ദിവസങ്ങളിൽ വല്ലതും ഉണ്ടോ സംസ്ഥാന നേതൃത്വം? നമ്മൾ 7-8 നമ്മളെ വർക്ക് ചെയ്യാൻ പറ്റിയുണ്ടല്ലോ, അതിനോടനുബന്ധമായിട്ട് യോഗങ്ങളൊക്കെ ഉണ്ടാവും. അതിന് മുന്നോടിയായിട്ട് സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഉണ്ടോ, സംസ്ഥാന കമ്മിറ്റി യോഗം ഉണ്ടാവും? നിശ്ചിത സമയത്ത് അറിയിക്കാം യോഗങ്ങൾ ഏതൊക്കെ. 7-8 ഇപ്പോൾ തീരുമാനിച്ചത്, ഉണ്ടാവും യോഗങ്ങളൊക്കെ ഉണ്ടാവും. മഞ്ചേരിയിൽ നിന്ന് അറസ്റ്റിലായ ഷിഹാബ് എ പി അബ്ദുൾക്കുട്ടിയുടെ തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് കമ്മിറ്റിയിൽ അംഗമായിരുന്ന അവർ ബി ജെ പിക്ക് വേണ്ടി സജീവമായി തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നു. ഈ സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ ഷിഹാബ് അല്ലേ? ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിലെ കേന്ദ്ര സംസ്ഥാന ഭരണത്തിൻ്റെ തണലിലാണ് ഇതൊക്കെ നടക്കുന്നത്. കേന്ദ്ര തണലിൽ, കേന്ദ്ര ഗവൺമെൻറ്റിൽ ഭരണം ഉള്ളത് കൊണ്ടാണല്ലോ കുഴൽപ്പണം മറ്റോ ഇത്ര അധികം കുഴലിലൂടെ അയക്കാൻ ഇത്ര അധികം പണം കിട്ടുന്നത്, അങ്ങനെയാണല്ലോ. അതേപോലെ തന്നെ സംസ്ഥാന ഭരണത്തിൻ്റെ പിന്തുണയിലാണ് മറ്റു കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ സ്വർണ്ണമൊക്കെ ഇവിടെ നടക്കുന്നത്. അപ്പം കേന്ദ്ര സംസ്ഥാന ഭരണത്തിൻ്റെ ഒരു മറവിലാണ് ഇത് നടക്കുന്നത്.